അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. ഇത് ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹിപ്പ് റേഡിയൻ ഗ്ലോ ഫേസ് സിറം എന്ന പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിന്നും കൂടെ ആണ്. അപ്പം ഞാൻ അങ്ങനെ പ്രോഡക്ട്സ് ഒന്നും ട്രൈ ചെയ്യാറില്ല. പ്രത്യേകിച്ച് ഈ ഓയിലി ടൈപ്പായിട്ടുള്ള പ്രോഡക്ട്സ്, ക്രീം അങ്ങനത്തെ ഒന്നും ഞാൻ ഫേസിൽ യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നെക്സ്റ്റ് ഡേ പിമ്പിൾ വരും. അപ്പോൾ കുറേ നല്ല റിവ്യൂസ്, പോസിറ്റീവ് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് 50% ഓഫിൻ്റെ ഓഫറിലുള്ള സമയത്താണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ റിവ്യൂവിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് റിവ്യൂവിലേക്ക് കടക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒരു കാർഡ്ബോർഡ് പാക്കേജിങ്ങിലാണ് വരുന്നത്. ഒരു വൈറ്റ് കാർഡ്ബോർഡ് പാക്കേജിങ് ആണ്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കേജിങ് തന്നെയാണ്. അപ്പോൾ ഇവർ ഡിസ്ക്രിപ്ഷനിൽ പറയുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഈ സിറം നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി കൂട്ടിയിട്ട് നല്ല സ്മൂത്ത് ആക്കും എന്നാണ് പറയുന്നത്. പിന്നെ റോസ് ഹിപ്പ് എക്സ്ട്രാക്ട്സ് അണീവൻ സ്കിൻ ടോണിനെ ബ്രൈറ്റൻ ചെയ്തിട്ട് നല്ലൊരു ഗ്ലോയിങ് കോംപ്ലക്ഷൻ തരുമെന്ന് പറയുന്നു. പിന്നെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അതായത് ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം 2-3 ഡ്രോപ്സ് എടുത്തിട്ട് ഫേസിൽ ഫുള്ളായിട്ട് അബ്സോർബ് ആവുന്ന വരെ മസാജ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സെസേമി ഓയിൽ, ആൽമണ്ട് ഓയിൽ, വിറ്റമിൻ ഇ, ജോജോബ ഓയിൽ, റോസ് ഹിപ്പ് ഓയിൽ, പിന്നെ ബ്യൂട്ടൈൽ ഹൈഡ്രോക്സി ടോലുവിൻ, സൈക്ലാ പെൻഡാസിലോക്സിൻ, ഇത്രയും സംഭവങ്ങളാണ് ഇൻഗ്രീഡിയൻസിൽ പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉള്ളിൽ ഇങ്ങനേത് ഒരു ഡ്രോപ്പർ ഉണ്ട്, പിന്നെ ഒരു ബോട്ടിലുണ്ട്. അപ്പോൾ ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്. അപ്പം നമ്മൾ ആ ഗ്ലാസ് ബോട്ടിലിൻ്റെ വൈറ്റ് ക്യാപ്പ് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ആ ഡ്രോപ്പർ അതിലിട്ടിട്ട് അങ്ങനെ ഡ്രോപ്സ് ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എൻ്റെ പുതിയ ബോട്ടിലാണ്. ഞാൻ ഓൾറെഡി ഒരു ബോട്ടിൽ ഫിനിഷ് ചെയ്തിട്ടാണ്, ഇത് സെക്കൻഡ് ബോട്ടിലാണ്. അപ്പം ഇത് ഓൾമോസ്റ്റ് ഒരു 1.5 മന്ത്സായി ഞാൻ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ ബോട്ടിൽ ഇങ്ങനെ ഇതിലും സെയിം കീ ഇൻഗ്രീഡിയൻസ്, പിന്നെ മാച്ച് നമ്പർ, മാനുഫാക്ചറിങ് യൂസ് ബിഫോർ, അതുപോലെ MRP ഒക്കെ എഴുതിയിട്ടുണ്ട്. MRP 215 ആണ്. പക്ഷേ നമുക്ക് എപ്പോഴും ഓഫറിൽ 131 rupees ആ ഒരു റേഞ്ചിൽ പോലും കിട്ടും. ഇത് 10 ml പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലിനെ പറ്റി പറയുവാണെങ്കിൽ നല്ലൊരു റോസിൻ്റെ സ്മെല്ലാണ്. എനിക്ക് റോസിൻ്റെ സ്മെല്ല് പൊതുവേ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ സ്മെല്ല് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ പറയുവാണെങ്കിൽ ഒരു ഓയിലി അല്ല, ലിക്വിഡ് അല്ല, അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ ഇത് ഒരു അത്ര സ്റ്റിക്കി അല്ല. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ രാത്രി ഫേസ് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒരു 3 ഡ്രോപ്സ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. 3 ഡ്രോപ്സ് കയ്യിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കും, എന്നിട്ടാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് ഫേസിൽ നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും. അതായത് പെട്ടെന്ന് നല്ലൊരു ഗ്ലോ. നമ്മൾ രാവിലെ എണീക്കുമ്പോഴേക്കും ഫേസൊക്കെ നല്ല സോഫ്റ്റായിട്ട് സപ്പിളായിട്ടുണ്ടാവും. അപ്പം നല്ലൊരു ബേബി സ്കിൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഫീലിങ്ങാണ് നമുക്ക് സ്കിന്നിൽ ഉണ്ടാവുന്നത്. പിന്നെ കളറ്, റേഡിയൻസ് കൂട്ടുന്ന കാര്യം സ്കിന്നിന് നല്ലൊരു ചേഞ്ച് കണ്ടിട്ടുണ്ട്. അതായത് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് സ്കിന്നിന്. പക്ഷേ ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്നല്ലാണ്ട് കളർ സ്കിൻ വൈറ്റനിങ്ങോ അങ്ങനെ പെട്ടെന്നൊരു വൈറ്റ് ആവുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ പിമ്പിൾസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട്. 1.5 മന്ത് ആയതിനു ശേഷം പിന്നെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു ആ ഒരു മാജിക് എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, അതങ്ങ് പോയി. അപ്പോൾ നമ്മൾ സ്കിന്നത് യൂസ്ഡ് ആയിട്ടാണോ എന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ സെക്കൻഡ് ബോട്ടിൽ ഞാൻ ഓപ്പൺ ചെയ്തു, സെക്കൻഡ് ബോട്ടിൽ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് വലിയൊരു ചേഞ്ചൊന്നും തോന്നുന്നില്ല. അപ്പം പ്രോഡക്റ്റിനെ പറ്റി എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയാൻ നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു, ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പം ഞാനിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു എഫക്റ്റ് വരുന്നില്ല. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓയിലി സ്കിന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ്.
കാരണം ചില പിംപിൾസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാൻ. പിന്നെ നൈറ്റ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്, കാരണം നമ്മൾ പിന്നെ ഫേസ് സണ്ണിലൊന്നും എക്സ്പോസ്ഡ് ആവുന്നൊന്നും ഇല്ലല്ലോ. ഈ സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം ഫേസ് നല്ല സോഫ്റ്റായി, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് മാറി. പെട്ടെന്ന് സ്കിന്നിൽ ഇത് അബ്സോർബ് ആവുന്നുമുണ്ട്. അപ്പോൾ ഓവറോൾ പറയുവാണെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ അങ്ങനെ റേഡിയൻസ് ഒന്നും തരുന്നൊന്നുമില്ല, ഗ്ലോ തരുന്നുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷേ ആ ഗ്ലോ എന്ന് വെച്ചാൽ അതൊരു സീറം അപ്ലൈ ചെയ്തതിൻ്റെ ഗ്ലോ ആണ്, അല്ലാണ്ട് നമ്മൾ ഫേസ് അങ്ങനെ ഗ്ലോ ആവുന്നതല്ല. അതുപോലെ സ്കിന്ന് അൺഈവൻ സ്കിന്ന് സ്മൂത്ത് ആവുന്നുണ്ട്, അതൊരു കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ബ്രേക്ക് ഔട്ട്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.